ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന സ്വീയിങ് മെഷീനിൻ്റെ റിവ്യൂ ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബ്രദറിൻ്റെ LX27NT ആണ് എൻ്റെ അടുത്തുള്ള മെഷീൻ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഷീനിൻ്റെ കൂടെ നമുക്ക് ഒരു ഫൂട്ടും കൂടെ കിട്ടും. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ വയറിൻ്റെ ഈ അറ്റം നമുക്ക് മെഷീനിലുള്ള പ്ലഗിൽ കുത്തിവെക്കാം. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്, അത് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ളതാണ്. ഇനി ഈ ഒരു പ്ലഗിൽ നിന്ന് രണ്ട് വയറാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് നമ്മുടെ പ്രഷർ ഫുട്ടാണ്, മറ്റേത് നമുക്ക് സ്വിച്ച് ബോർഡിലെ പ്ലഗിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ വയറ് പ്ലഗിൽ കുത്തിയിട്ട് സ്വിച്ച് ഓണാക്കി, എന്നിട്ട് നമുക്ക് മെഷീനിൻ്റെ സ്വിച്ച് ഓണാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി സ്വിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പ്രഷർ പൂട്ടിൽ ഒന്ന് കാലുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് മെഷീൻ്റെ സ്റ്റാർട്ടിങ്ങിനുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റോറേജ് പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്സസറീസൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഇട്ട് വെക്കാനാവും. പിന്നെ ഇതിൻ്റെ ബോബിനിട്ട് കൊടുക്കുന്നത് മുകളിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കേസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, ഓൾറെഡി ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മുകളിലുള്ള ത്രെഡ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ ടെൻഷൻ. അപ്പോൾ നമ്മുടെ നോർമൽ മെഷീനിൻ്റെ സൈഡിൽ വരുമല്ലോ നമ്മൾ ടൈറ്റ് ചെയ്യുകയും ലൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ സംഗതിയാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് നോർമൽ ത്രെഡിന് 3 or 4 കൊടുക്കാം. അപ്പോൾ അടുത്ത ഓപ്ഷൻ നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ചിനുള്ളതാണ്, അതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അകലം കൂടുന്നതും കുറയുന്നതും ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ സെലക്ടറ്. ഇതിലുള്ള ഈ ബ്ലാക്ക് കളറിലുള്ള അക്ഷരങ്ങളാണ് 1 to 4 വരെ നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ്ങിൻ്റെ വിഡ്ത്ത് കൂടുന്നതും കുറയുന്നതുമാണ്. 1 ഏറ്റവും ചെറുതാണ്, 4 ഏറ്റവും വലുതുമാണ്. ഇനി മെഷീൻമേൽ കാണിക്കുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മുടെ നോർമൽ സ്റ്റിച്ച്. നമുക്ക് എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിലുള്ള ഈ സെലക്ടറിൽ ബ്ലാക്ക് കളറിലുള്ള 2 ഈ അര മാർക്കിന് നേരെ ആക്കി വെക്കുക. എന്നിട്ട് മുകളിലുള്ള ഈ സെലക്ടറിൽ 1 to 4 വരെയാണ് നമ്മുടെ നോർമൽ സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതിൽ നമുക്ക് ഏതാണോ ഇഷ്ടം അത് സെലക്ട് ചെയ്ത് വെക്കുക. 4 എടുത്താൽ ഏറ്റവും വിഡ്ത്ത് കൂടുതലുള്ളതായിരിക്കും. നമ്മുടെ സ്റ്റിച്ചിൻ്റെ വിഡ്ത്തിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ ഫസ്റ്റിലെ ഓപ്ഷൻ നമുക്ക് ബട്ടൺ ഹോൾ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മുടെ ഡ്രസ്സ് ലോക്ക് ചെയ്യാനും പിന്നെ ഫ്രോക്കിൻ്റെ അടിവശമൊക്കെ ഉരുട്ടിയെടുക്കാനൊക്കെ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ബാലൻസ് വരുന്നതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ബ്ലാക്ക് കളറിലുള്ള എല്ലാ സ്റ്റിച്ചും നമ്മൾ എടുക്കുമ്പോൾ മുകളിലുള്ള ഈ സെലക്ടർ എഫിലാക്കി വെക്കണം. അപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ നിന്ന് 1 or 2 ഒഴിവാണ് കേട്ടോ. ഒന്ന് നമുക്ക് ബട്ടൺ ഹോൾ ചെയ്യാനുള്ളതും രണ്ടാമത്തേത് നമ്മുടെ നോർമൽ സ്റ്റിച്ചുമാണ്. പിന്നെ ഈ 3 to 14 വരെയുള്ള സ്റ്റിച്ചുകളൊക്കെ നമുക്ക് ചെയ്യാൻ ഈ ഫ്രണ്ടിലുള്ള ഈ സെലക്ടർ ഈ അര മാർക്കിൻ്റെ നേരെ തിരിച്ചു വെക്കുക. എന്നിട്ട് മുകളിലുള്ള ഓപ്ഷൻ എഫാക്കി വെക്കുക. പിന്നെ ഈ വിഡ്ത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ 14 വരെയുള്ള സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്യാനല്ലേ, അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കത് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ 14 സ്റ്റിച്ച് എടുക്കണമെങ്കിൽ ഈ ഫ്രണ്ടിലുള്ള സെലക്ടർ തിരിച്ചിട്ട് 14 ഈ അര മാർക്കിൻ്റെ നേരെ ആക്കി വെക്കുക. അതിനുശേഷം മുകളിലുള്ളത് എഫിൽ തന്നെ ആക്കി വെക്കുക കേട്ടോ. പിന്നെ ഈ 16 to 27 വരെയുള്ള റെഡ് കളറിലുള്ള സ്റ്റിച്ച് നമുക്ക് ചെയ്യാൻ അതിന് ഈ ഫ്രണ്ടിലുള്ള സെലക്ടർ തിരിച്ചു കൊടുക്കുക. പിന്നെ അര മാർക്കിൻ്റെ നേരെ നമുക്ക് ഏത് നമ്പറിലുള്ള സ്റ്റിച്ചാണോ വേണ്ടത്, ഇതിപ്പോൾ 24 ഞാൻ ഈ അര മാർക്കിൻ്റെ നേരെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. മുകളിൽ നമുക്ക് ഈ എഫ് ഉള്ളത് ഒന്നും കൂടെ നീക്കി അതിലൊരു SSS ഉണ്ട്, ആ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ റെഡ് കളറിലുള്ള സ്റ്റിച്ചൊക്കെ നമുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇനി നോക്കുക, നമുക്ക് 22 ആണ് വേണ്ടതെങ്കിൽ ഈ സെലക്ടർ 22 ലേക്ക് ആക്കി കൊടുത്തിട്ട് മുകളിൽ SS തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെയാണ്. ബ്ലാക്ക് വരുന്നത് മുകളിൽ F സെലക്ട് ചെയ്യാം, റെഡ് വരുന്നത് SS സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റിച്ചുകളൊക്കെ ചെയ്യാൻ നമ്മൾ ടെൻഷൻ ലൂസാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ഓപ്ഷൻ റിവേഴ്സാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡിങ്ങിലും നമുക്ക് കെട്ടിട്ട് കൊടുക്കാനൊക്കെ ഉള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്ന ആക്സസറീസ് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു ഫുട്ട് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ ഫ്രോക്കിൻ്റെ അടിയൊക്കെ ലോക്ക് ചെയ്യാനുള്ളതാണ്. ഇത് ബട്ടൺ ഹോൾ മേക്കിംഗ് ആണ്. പിന്നെ ഇതിന് സിപ്പർ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ഒക്കെ അടിക്കാൻ പറ്റും, ലെഫ്റ്റും റൈറ്റും അതിൽ തന്നെയുണ്ട്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ബട്ടൺസ് തുന്നിപ്പിടിപ്പിക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലേറ്റ് നമ്മൾ ബട്ടൺസ് തുന്നിപ്പിടിപ്പിക്കുമ്പോൾ താഴെ വെച്ചിട്ട് ഈ ഫൂട്ട് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ആരുടെ അടുത്തെങ്കിലും ഇങ്ങനെ ബ്രദർ മെഷീൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെയൊക്കെ യൂസിങ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു സംഗതിയാണ് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് ഡബിൾ ത്രെഡ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. മുകളിൽ 2 ത്രെഡ് ഇട്ട് നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ മെഷീൻ്റെ മുകളിൽ ഇങ്ങനെയൊരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് നമ്മൾ ഇത് അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമുക്ക് ഒരു ത്രെഡും കൂടെ ഇതേപോലത്തെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഡബിൾ നീഡിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നീഡിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡബിൾ ത്രെഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണിത്. അപ്പോൾ ഇത് ബട്ടൺ ഹോൾ നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് സ്റ്റിച്ച് അഴിച്ചെടുക്കാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു ബ്രഷ് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഇത് നോർമൽ മെഷീനായാലും ഇതിനായാലും നമുക്ക് പൊടി തട്ടി കൊടുക്കാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് ഈ ഒരു ബ്രഷ് ഇതിൻ്റെ കൂടെയുള്ളതല്ല കേട്ടോ, ഞാൻ വേറെ വാങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള നോർമൽ മെഷീനും ഇത് വളരെ യൂസ്ഫുള്ളായതുകൊണ്ട് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോബിൻസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷീനിലേക്ക് സ്റ്റീലിൻ്റെ ബോബിനേക്കാളും നമുക്ക് ഏറ്റവും സ്യൂട്ടാവുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതിൽ നീഡിൽ എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഭാഗത്ത് ഇങ്ങനെയൊരു വീലുണ്ട് കേട്ടോ. അപ്പോൾ അത് തിരിക്കുമ്പോൾ നമ്മൾ ഈ നീഡിലിടുന്ന ഭാഗം മുകളിലോട്ടും താഴോട്ടും ആവും. അപ്പോൾ അത് മുകളിലോട്ടാക്കി വെച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ നീഡിലിടുന്നത് അഴിച്ചെടുക്കാൻ. അപ്പോൾ ഇതിലുള്ള നീഡിൽ പൊട്ടിയതാണ്, അപ്പോൾ നമുക്കത് മാറ്റിയിടാം. അപ്പോൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ മെഷീനിൻ്റെ നീഡിലല്ല കേട്ടോ, ഇതിനായിട്ട് സെപ്പറേറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ നീഡിലിൻ്റെ ഒരു ഭാഗം പരന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും എല്ലാ നീഡിലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ പരന്ന ഭാഗം ബേക്കിലേക്കാക്കി കൊടുക്കുക. ഇതുകൊണ്ട് ഈ പരന്ന ഭാഗം നമുക്ക് ബേക്ക് ഭാഗത്തേക്ക് തിരിച്ചു വെക്കുക, ഈ ഉരുണ്ടിട്ടുള്ള ഭാഗം നമ്മുടെ ഈ ഫ്രണ്ടിലേക്കും. എന്നിട്ടത് നല്ലോണം മുകളിലേക്ക് ആക്കി മുകളിലേക്കൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈക്കൊണ്ട് നന്നായിട്ട് തിരിച്ചതിന് ശേഷം, നമുക്ക് ഈ ഒരു സംഗതി കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷമേ നമ്മൾ ഈ നീഡിൽ വിടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് പിന്നെ ടൈറ്റ് ചെയ്യുമ്പോൾ നീഡിൽ താഴേക്ക് തന്നെ ഇറങ്ങും, അപ്പോൾ നമ്മുടെ സ്റ്റിച്ചൊന്നും ശരിയായിട്ട് വരില്ല. പിന്നെ നമുക്ക് ഇതുകൊണ്ട് ഈ സ്ക്രൂ ഒക്കെ അഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ കഴിയും. അത് അഴിച്ചെടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലുള്ള പൊടികളൊക്കെ നമുക്ക് തട്ടിക്കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ബോബിൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസ് ഓൾറെഡി ഇതിലുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ വേറെയും ഇതുപോലെ സിഗ്സാഗ് മെഷീനുണ്ട്, ഉഷയുടെയും സിംഗറിൻ്റെയൊക്കെ. അതിനൊക്കെ നമ്മുടെ നോർമൽ മെഷീനെ പോലെ താഴെ ഭാഗത്താണ് നമ്മൾ കേസും ബോബിനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബോബിൽ എങ്ങനെയാണ് ത്രെഡ് ചുറ്റിയെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ നമ്പറൊക്കെ ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തുകൂടെ എടുത്തിട്ട് ഈ റൗണ്ടിനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ അറ്റത്തുള്ള
ഇതിലേക്കൊന്ന് വരച്ചു കൊടുക്കുക. ഇനി ബോബിനെടുത്തിട്ട് ബോബിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാവും കേട്ടോ. അപ്പം ആ ഹോളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നിന്ന് ഉള്ളിലേക്കല്ല കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്, ആ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് താഴോട്ട് പ്രസ് ചെയ്ത് ഇങ്ങോട്ട് നീക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമ്മുടെ ഫോട്ടിന്മേൽ ഒന്ന് ചവിട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ബോബിന്മേൽ ത്രെഡ് ചുറ്റുമ്പോൾ നീഡിൽ താവയും പൊന്തിയൊന്നും ചെയ്യൂല കേട്ടോ, അതവിടെ അനങ്ങാതെ അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇത് ചുറ്റൽ കഴിഞ്ഞിട്ട് ബോബിനെ നമ്മൾ ഇട്ടപ്പോൾ അങ്ങോട്ട് നീക്കി വെച്ചില്ലേ, അതിങ്ങോട്ട് തന്നെ നീക്കിയിട്ട് വേണം ഇതെടുക്കാൻ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അങ്ങോട്ട് നീക്കി വെച്ചാൽ നമ്മൾ പ്രഷർ ഫുട്ടിൽ ചവിട്ടിയാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയൂല, അത് ഇങ്ങോട്ട് തന്നെ നീക്കി വെക്കണം, എങ്കിലേ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എങ്ങനെയാണ് നൂലിടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ആ ഓപ്ഷൻ്റെ താഴെ കൂടെ തന്നെ എടുക്കുക. എന്നിട്ട് താഴേക്കൊരു വിടവുണ്ട്, അതിലൂടെ താഴേക്കെടുത്തിട്ട് തൊട്ടടുത്ത് വേറൊന്നും കൂടെ ഉണ്ട്, അതിലൂടെ മുകളിലേക്കെടുത്ത് അതിൻ്റെ ഉള്ളിലൊരു ക്ലിപ്പ് പോലെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്ന് ലോക്ക് ചെയ്തിട്ട് വേണം താഴേക്കെടുക്കാൻ. നമ്മൾ താഴേക്കെടുക്കുമ്പോൾ തന്നെ അതിലൊന്ന് കുടുങ്ങിക്കോളും. ഇനി നമുക്ക് നീഡിലെ ത്രെഡ് കോർക്കാനാണ്. അപ്പോൾ അതിന് ഇതിലൊരു എളുപ്പത്തിലൊരു സംഗതി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് താഴേക്കാക്കിയിട്ട് ത്രെഡ് വെച്ച് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ബാക്കോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൂല് കോർക്കുന്ന പണി എളുപ്പം തന്നെ കഴിയും. അപ്പോൾ നമ്മുടെ ബോബിൻ എങ്ങനെയാണ് ഇടുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബോബിൻ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് നൂലിങ്ങോട്ട് വലിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ ത്രെഡ് ഇങ്ങനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ഈ അറ്റത്തൊരു ബ്ലേഡുണ്ട്, അതിലിങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് പോരും. ഇനി നമുക്കതിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ മറ്റു മെഷീനെ പോലെ നമുക്ക് അടിനൂല് ഇങ്ങോട്ട് മുകളിലേക്ക് എടുക്കൊന്നും വേണ്ട, ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. എന്നാൽ തന്നെ നമ്മുടെ അടിയിലുള്ള നൂലും മുകളിലേക്ക് വരും. ഇനി നമുക്ക് നമ്മുടെ പ്രഷർ ഫുട്ടൊന്ന് ചവിട്ടി കൊടുക്കുക. അപ്പോൾ മറ്റുള്ള മെഷീനിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മെഷീനിന്. പിന്നെ ഇതിന് മെയിൻ്റനൻസ് എന്ന് പറയാൻ ഓയിലൊന്നും കൊടുക്കണ്ട, ഇടയ്ക്കൊന്ന് പൊടിയൊക്കെ തട്ടി കൊടുത്താൽ മതി. ഒരു മാസത്തിലൊരിക്കൊക്കെ നമ്മളിതൊന്ന് അയച്ചിട്ട് പൊടിയൊക്കെ തട്ടി കൊടുത്ത് വൃത്തിയാക്കി ഇട്ടാൽ മതി. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് പണികളൊന്നും ഇല്ല. പിന്നെ നമുക്കിതിൽ 27 സ്റ്റിച്ചുകളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിവേഴ്സ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ കെട്ടിട്ട് കൊടുക്കൂലേ, അതാണിത്. ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ബാക്കോട്ടും പിന്നെ ഫ്രണ്ടിലോട്ടും ആയിട്ട് ഇങ്ങനെ വരും. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബ്ലേഡും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മെഷീനിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.